പ്രപഞ്ചത്തിൻ്റെ ആയുസ് എത്രയാണ്? എന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? എല്ലാവരുടെ എക്കാലത്തും കൗതുകം ജനിപ്പിക്കുന്ന ചോദ്യങ്ങളാണിവ. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, വികാസം, പരിണാമം, ഭാവി എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രശാഖയാണ് പ്രപഞ്ചവിജ്ഞാനീയം അഥവാ കോസ്മോളജി. നിരവധി സിദ്ധാന്തങ്ങളുടെ പ്രപഞ്ചവിജ്ഞാനീയത്തെ സംബന്ധിച്ച് എല്ലാം വിസ്തരിച്ച് പറയേണ്ടവയുമാണ്. എന്നാൽ എല്ലാ സിദ്ധാന്തങ്ങളെയും ഒന്ന് പരിചയപ്പെടുക എന്നത് മാത്രമേ ഇവിടെ സാധ്യമാകൂ. ഗ്രീക്ക് പ്രയോഗമാണ് കോസ്മോളജി. കോസ്മോസ് എന്നാൽ ലോകം, ലോജിയ എന്നാൽ പഠനം. 1656 തോമസ് ബ്ലൗണ്ടാണ് കോസ്മോളജി എന്ന പദം ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. 1731 പിന്നീട് ജർമ്മൻ ഫിലോസഫറായ ക്രിസ്റ്റ്യൻ വോൾഫ് ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിച്ചു. മലയാളത്തിൽ പ്രപഞ്ചവിജ്ഞാനീയം, പ്രപഞ്ചശാസ്ത്രം എന്നിങ്ങനെയൊക്കെയുള്ള പദം ഇതിനായി ഉപയോഗിക്കുന്നു. ഗണിതം, ജ്യോതിശാസ്ത്രം തുടങ്ങി ഒട്ടുമിക്ക ശാസ്ത്രശാഖകളും വളർച്ച വ്യാപിക്കുന്നതിനും പ്രപഞ്ചവിജ്ഞാനീയം ഉതകിയിട്ടുണ്ട് കേട്ടോ. അഥവാ ഇത്തരം ശാസ്ത്രശാഖകളുടെ വളർച്ച പ്രപഞ്ചവിജ്ഞാനീയം വികസിക്കുന്നതിന് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒട്ടുമിക്ക മതദർശനങ്ങളും പ്രപഞ്ച രൂപീകരണത്തെക്കുറിച്ച് ഗൗരവമായ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇവയൊന്നും ശാസ്ത്രീയ അടിത്തറയിൽ ഉള്ളവയല്ല. കേവലമായ ഊഹങ്ങൾക്കപ്പുറം നമുക്ക് ഇവയിൽ നിന്ന് ഈ വിഷയം സംബന്ധിച്ച് കൂടുതലൊന്നും കിട്ടില്ല. എങ്കിലും ഭൂമിക്കപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു ഇവരൊക്കെ എന്നത് ചെറിയ കാര്യമായി ഗണിക്കാനാവില്ല. BC 500 ജീവിച്ചിരുന്ന ദെയിൽസ് മുതൽ 750 ടോളമി വരെയുള്ള ഗ്രീക്ക് പണ്ഡിതന്മാരുടെ സംഭാവനകളാണ് ഇതിലെടുത്തു പറയേണ്ടത്. മിക്കവരും ഭൂമിയെ കേന്ദ്രമാക്കിയ പ്രപഞ്ച സിദ്ധാന്തത്തിൻ്റെ വക്താക്കളാണ്. ജ്യോതിശാസ്ത്രത്തിന് നിരവധി സംഭാവനകൾ നേരത്തെ മുതൽ നൽകിയ ബാബിലോണിയക്കാർ പ്രപഞ്ച രൂപീകരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതായി കാണുന്നില്ല എന്നത് അത്ഭുതം തന്നെയാണ്. ഒരു മൂലപദാർത്ഥത്തിൽ നിന്നാണ് പ്രപഞ്ചോത്ഭവം എന്ന സിദ്ധാന്തത്തെ എതിർത്ത അനസ്ഗോറസ് എണ്ണമറ്റ പദാർത്ഥങ്ങളെയാണ് മൂലകാരണമായി അംഗീകരിച്ചത്. എല്ലാ പദാർത്ഥങ്ങളിലും മൂലവസ്തുക്കളുടെ അംശമുണ്ട്. ഇവ അന്യോന്യം വേർതിരിക്കപ്പെടാൻ കഴിയാത്തവയുമാണ്. ഓരോ പദാർത്ഥത്തിലും അഗ്നി, ജലം, വായു, ഭൂമി എന്നീ 4 ഭൂതങ്ങളും അടങ്ങിയിട്ടുണ്ട്. എന്നൊക്കെയാണ് അനക്സഗോറസിൻ്റെ സിദ്ധാന്തങ്ങൾ. പൈതഗോറസും പ്ലാറ്റോയും ആകാശഗോളങ്ങൾ ഭൂമിയെ ഒരേ വേഗത്തിൽ ചാക്രിക ചലനമാണ് നടത്തുന്നത് എന്ന അഭിപ്രായക്കാരാണ്. ആകെ 8 സ്ഫടിക ഗോളങ്ങൾ. ആദ്യത്തെ 7 ഗോളങ്ങളിൽ സൂര്യചന്ദ്രാദി ഗോളങ്ങൾ, 8-ാമത്തേതിൽ നക്ഷത്രങ്ങളും. ഇതാണ് ഇവരുടെ ശിഷ്യരും മുന്നോട്ട് വെച്ച പ്രപഞ്ചചിത്രം. എന്നാൽ ഭൂമി കേന്ദ്രമായി 27 ഗോളങ്ങളാണ് ചുറ്റുന്നത് എന്ന് യൂഡോക്ലസും 55 എന്ന് അരിസ്റ്റോട്ടിലും അഭിപ്രായപ്പെട്ടു. ഇവയെല്ലാം പരിഗണിച്ചായിരുന്നു ടോളമിയുടെ ഭൂകേന്ദ്ര സിദ്ധാന്തം. കോപ്പർണിക്കസിൻ്റെ കാലം വരെ ലോകം ടോളമിയുടെ ഭൂകേന്ദ്ര സിദ്ധാന്തമാണ് ഇതിൽ വിശ്വസിച്ചിരുന്നത്. BC 300 ജീവിച്ചിരുന്ന അരിസ്റ്റാർക്കസ് ഭൂമി അടക്കമുള്ളവ സൂര്യനെയാണ് ചുറ്റുന്നതെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അന്നത്തെ ശാസ്ത്രലോകം ഇതിന് വലിയ പരിഗണന കൊടുത്തതായി കാണുന്നില്ല. നീണ്ട ഒരു ഇരുണ്ട യുഗത്തിന് ശേഷം നിക്കോളാസ് കോപ്പർണിക്കസ് ആണ് ഇതിൽ നിർണായകമായ സംഭാവനയുമായി രംഗത്ത് വരുന്നത്. കോപ്പർണിക്കസ് ആണ് ശാസ്ത്ര വിപ്ലവത്തിന് തുടക്കമിട്ടത് എന്ന് പറയാം. ഭൂമി മറ്റു ഗോളങ്ങളും സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന സൂര്യകേന്ദ്രിത സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഇദ്ദേഹമാണ്. സൗരയൂഥ സിദ്ധാന്തത്തിന് തറക്കല്ലിട്ടത് ഈ നിരീക്ഷണമാണ്. എന്നാൽ ഗലീലിയോയും അദ്ദേഹത്തിൻ്റെ ദൂരദർശന ഉപയോഗവും അന്നുവരെ നിലനിന്ന ശാസ്ത്ര കാഴ്ചപ്പാടുകളെ കീഴ്മേൽ മറിച്ചു. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിലുള്ള പഠനം, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ വ്യാഴത്തെയാണ് ചുറ്റുന്നത് എന്ന കണ്ടെത്തൽ ഭൂകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ അടിത്തറ ഇളക്കി മാറ്റി. അനന്തമായ പ്രപഞ്ചത്തിൽ അസംഖ്യം ലോകങ്ങളുണ്ടെന്ന് പിന്നീട് ബ്രൂണോ നിർദ്ദേശിച്ചു. മാനത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം സൂര്യന്മാരാണെന്നും അവയ്ക്ക് ചുറ്റും ഭൂമികളും അവകളിൽ മിക്കവയിലും ജീവജാലങ്ങളും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ പിന്നീട് അപകടപ്പെടുത്തുകയുണ്ടായി. ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷ നിയമം പ്രപഞ്ചഘടന നിർണ്ണയിക്കുന്നതിൽ അടിസ്ഥാന പ്രമാണമായി മാറി. പ്രപഞ്ചത്തിലെ വസ്തുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഗുരുത്വാകർഷ ബലമാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടതോടെ പ്രപഞ്ചഘടന കുറേ കൂടി ശാസ്ത്രലോകത്തിന് വഴങ്ങുന്നതായി മാറി. പ്രപഞ്ചഘടനയെക്കുറിച്ചുള്ള താത്വിക അന്വേഷണത്തിൽ മുഴുകിയ മറ്റ് ശാസ്ത്രജ്ഞരാണ് തോമസ് റൈറ്റ്, ഇമ്മാനുവൽ കാൻ്റ്, ലാപ്ലാസ് എന്നിവർ. ദൂരദർശനിൽ നടന്ന വിപ്ലവകരമായ ഗവേഷണങ്ങൾ പ്രപഞ്ചവിജ്ഞാനീയം വികസിപ്പിക്കുന്നതിൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കാൻ ഉതകി. കാലിഫോർണിയയിലെ പാലേമർ ദൂരദർശിനി 500 പാഴ്സക് ദൂരെയുള്ള 100 കോടി ഗാലക്സികളെ കാണാം. വില്യം ഹെർഷലിൻ്റെ യുറാനസ് ഗ്രഹം കണ്ടെത്തൽ ആകാശഗംഗയെ അടുത്ത് പരിചയപ്പെടുത്താനിടയാക്കി. നാം ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ആകാശഗംഗ എന്ന ഗാലക്സിയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിച്ചത് വില്യം ഹെർഷലിൻ്റെ നിരീക്ഷണമാണ്. എഡ്വിൻ ഹബിളിൻ്റെ വരവോടെ പ്രപഞ്ചവിജ്ഞാനീയം പുതിയ തലങ്ങളിലേക്ക് വികസിച്ചു. ആകാശഗംഗ ഒരു സാധാരണ ഗാലക്സിയാണെന്നും
ഭൂമിക്ക് പ്രപഞ്ചത്തിൽ സവിശേഷമായ സ്ഥാനമൊന്നുമില്ലെന്നും ഹബിൾ തുറന്നു പറഞ്ഞു. അതുവരെ ധൂളീപടലങ്ങളായി പരിഗണിച്ചിരുന്ന നെബുലകൾ വിദൂര ഗാലക്സികളാണെന്നും അവയിൽ ഓരോന്നിലും ആയിരക്കണക്കിന് കോടി നക്ഷത്രങ്ങളുണ്ടെന്നുമുള്ള തിരിച്ചറിവാണ് ഇദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത്. ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം കൂടി വന്നതോടെ പ്രപഞ്ചവിജ്ഞാനീയം കൂടുതൽ കൃത്യതയിലേക്ക് മുന്നേറുകയായിരുന്നു. ഗാലക്സികൾ പരസ്പരം അകലുകയാണ്, മാത്രമല്ല കൂടുതൽ ദൂരെയുള്ളവ കൂടുതൽ വേഗത്തിലാണ് അകലുന്നത് എന്നും സ്പെക്ട്രത്തിലെ ചുവപ്പ് നീക്കമാണെന്ന് ഇഷ്ടപ്പെടുത്തി ഹബിൾ കൂടുതൽ കൂടുതൽ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചു. ദൂരവും വേഗവും തമ്മിലുള്ള ബന്ധത്തെ ഇപ്പോൾ ഹബിൾ നിയമം എന്നാണ് പറയുന്നത്. വികസിക്കുന്ന പ്രപഞ്ചം എന്ന ഹബിളിൻ്റെ പരികൽപ്പന ഈ വികാസം എത്ര കാലമായി വികസിക്കാൻ ആരംഭിച്ചിട്ട് തുടങ്ങി നിരവധി പുതിയ ചോദ്യങ്ങളിലേക്ക് വഴിവെച്ചു. പ്രപഞ്ചം സംവൃതമാണോ വിവൃതമാണോ എന്ന തർക്കത്തിനിവിടെ പരിസമാപ്തിയാവുകയായിരുന്നു. നിശ്ചിത വ്യാപ്തത്തിൽ നിന്നും അനന്തവ്യാപ്തത്തിലേക്ക് പ്രപഞ്ചവിജ്ഞാനീയം വളർന്നു. ഇപ്പോൾ നിലനിൽക്കുന്ന സ്പേസിലേക്കല്ല, മറിച്ച് സ്പേസ് സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രപഞ്ച വികാസം നടക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് കാണുന്ന അതേ ഘടനയിലാണ് പ്രപഞ്ചത്തിലെ എവിടെ നിന്ന് നോക്കിയാലും കാണുക എന്നും പ്രപഞ്ചഘടന ഏത് ദിശയിൽ നിന്നും ഒരുപോലെയാകും എന്നും ഈ ചർച്ച ചെയ്യുന്ന ഇത്തരം ചർച്ച ചെയ്യുന്ന സിദ്ധാന്ത രൂപത്തെയാണ് പ്രപഞ്ചതത്വം എന്നതുകൊണ്ട് വീക്ഷിക്കുന്നത്. ഈ പ്രപഞ്ചതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരസ്ഥിതി സിദ്ധാന്തം ആവിഷ്കരിച്ചവരാണ് ഹെർമൻ ബോണ്ടി, തോമസ് ഗോൾ, ഫ്രെഡ് ഹോയിൽ എന്നിവർ. പ്രപഞ്ചത്തിന് തുടക്കവും ഒടുക്കവും ഇല്ല എന്നും എന്നും എവിടെയും ഒരുപോലെയാണ് എന്നുമാണ് ഈ സിദ്ധാന്തത്തിൻ്റെ പൊരുൾ. പരമാഗ വികിരണം കണ്ടെത്തിയതോടെ ഈ സിദ്ധാന്തം അപ്രസക്തമാവുകയായിരുന്നു. മഹാവിസ്ഫോടന സിദ്ധാന്തമാണ് ഇപ്പോൾ പ്രബലമായി നിലനിൽക്കുന്നത്. ജോർജ് ഗാമോവ്, റാൽഫ് ആൽഫർ, റോബർട്ട് ഷെർമാൻ എന്നിവരാണ് ഈ സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിന്ദുവിൽ ഒരു നിമിഷം നടന്നൊരു മഹാസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം നിലയിൽ വന്നത് എന്നതാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. ഹബിൾ നിയമമാണ് ഇവർ ഇതിന് പ്രധാനമായി ആശ്രയിച്ചത്. പ്രാരംഭ പ്രവേഗത്തോടെ തന്നെ ഇന്നും പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കൂടിയ പ്രവേഗം ലഭിച്ച വസ്തുക്കളാണ് അകലെയുള്ള ഗാലക്സികളെന്നും ഹബിളിൻ്റെ നിയമം വെച്ച് ഇവർ സ്ഥാപിക്കുന്നു. ഇതനുസരിച്ച് എല്ലാ ദിശകളിലും ഒരേ വേഗത്തിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന 5K താപനിലയ്ക്ക് അനുയോജ്യമായ മൈക്രോവേവ് വികരണങ്ങൾ അളക്കാൻ കഴിയും. ഇതാണ് 1968 അർണോ പെൻസിയാസും റോബർട്ട് വിൽസണും കണ്ടെത്തിയ പരമാഗ വികിരണം. ഇതാണ് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന് കൂടുതൽ വ്യക്തത നൽകിയത്. പ്രപഞ്ചത്തിൻ്റെ പ്രായം 1370 കോടി വർഷം എന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. താപനില 2.725 K എന്നും ചൂടോടുകൂടിയുള്ള അതിദ്രുത മഹാവിസ്ഫോടനമല്ല നടന്നത് എന്നും കുറെ കൂടി പതുക്കെയാണ് വിസ്ഫോടനം നടന്നത് എന്നും അലൻ ഗുത്ത് ദ്രുതവികാസ സിദ്ധാന്തം വഴി പ്രസ്താവിച്ചു. ഏകസമാനതയും സമദൈശികത്വവും കൈവന്നത് എങ്ങനെ എന്നതിന് തെളിവ് അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹം. പ്രപഞ്ചവിജ്ഞാനീയം അതിൻ്റെ യാത്ര തുടരുകയാണ്. ദൃശ്യപദാർത്ഥങ്ങളെക്കാൾ ഇരുണ്ട പദാർത്ഥങ്ങളാണ് പ്രപഞ്ചത്തിൽ കൂടുതൽ എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ പ്രപഞ്ച വികാസ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ത്വരണത്തിന് കാരണമായ മർദ്ദം സൃഷ്ടിക്കുന്ന ഇരുണ്ട ഊർജവും പ്രപഞ്ചത്തിലുണ്ട് എന്നതും ഇന്ന് ചർച്ചയായിട്ടുണ്ട്. മൊത്തം ഊർജത്തിൽ 4.9% ബാരിയോണിക് പദാർത്ഥവും 26.8% ഇരുണ്ട പദാർത്ഥവും 68.3% ഇരുണ്ട ഊർജവുമാണ് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. പ്രപഞ്ചവിജ്ഞാനീയം ഇനിയും എത്രയോ മുന്നേനാറുണ്ട് എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. പ്രപഞ്ച രൂപീകരണം എന്ന പ്രയോഗം തന്നെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പ്രപഞ്ചം എന്തുണ്ടായിരുന്നു, നിരന്തരമായ രൂപമാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിരീക്ഷണവും ശക്തമാണ്. ശാസ്ത്രം മുന്നേറുക തന്നെയാണ്. പുതിയ പുതിയ കണ്ടെത്തലുകൾക്കായി കാതോർത്തിരിക്കാം. നന്ദി.